നമസ്കാരം. 2014 അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയോട് പരാജയപ്പെട്ട ബി ജെ പി നേതാവ് സ്മൃതി ഇറാനി 2019 ആ മണ്ഡലം പിടിച്ചെടുത്തത് 55,200 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. 44 വർഷം നെഹ്റു കുടുംബത്തിൻ്റെ കുത്തക മണ്ഡലമായിരുന്ന അമേഠിയിലാണ് ബി ജെ പി നേതാവ് സ്മൃതി ഇറാനി അട്ടിമറി വിജയം നേടിയത്. അന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ കൂടി മത്സരിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് പാർലമെൻറ്റ് കാണാൻ സാധിച്ചത്. അല്ലായെങ്കിൽ അദ്ദേഹം എം പി ആകുമായിരുന്നില്ല. അതിനുശേഷം 2024 അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അവരുടെ പ്രസ്റ്റീജ് മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ അതിന് ശ്രമിക്കാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും കോൺഗ്രസ്സുകാർക്ക് പോലും പറയാനുണ്ടാവില്ല. പൊതുവായി പറഞ്ഞാൽ പരാജയ ഭീതിയാണ് എന്ന് തന്നെ പറയാം. പക്ഷേ എന്തുകൊണ്ടാണ് അമേഠി മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധി ശ്രമിക്കാത്തത്? പ്രത്യേകിച്ചും വയനാട് ഒരു ഷുവർ സീറ്റായി മാറിയപ്പോഴെങ്കിലും എന്തുകൊണ്ടാണ് അമേഠിയിൽ ഒരിക്കൽ കൂടി മത്സരിച്ച് ജയപരാജയങ്ങൾക്ക് ശ്രമിക്കാത്തത് അല്ലെങ്കിൽ ജയപരാജയങ്ങൾ അറിയാൻ ശ്രമിക്കാത്തത് എന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അതിന് ഉത്തരമായി ചില സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് അമേഠിയിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കാതിരുന്നിട്ടില്ല. അദ്ദേഹം 2020 അവിടെ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ചു, ഒന്നല്ല 16 തവണ പരിശോധിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. അതായത് അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ വിജയസാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാനായി കോൺഗ്രസ് 16 സർവേകൾ നടത്തി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് അമേഠിയിലും നടത്തിയിട്ടുണ്ട്, റായ്ബറേലിയിലും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലം വർഷങ്ങളായി നെഹ്റു കുടുംബം കൈവശം വച്ചിരിക്കുന്ന ഷുവർ സീറ്റുകളിൽ ഇത്തരത്തിലുള്ള പരിശോധന, ഇത്തരത്തിലുള്ള സർവേ നടത്തേണ്ടി വന്ന പാർട്ടിയുടെ ഗതികേട് ഒന്ന് ആലോചിച്ചു നോക്കൂ. അതും ആപ്പഊപ്പ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, കോൺഗ്രസിൻ്റെ യുവരാജാവ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ടാണ് ആ മണ്ഡലം പരിശോധിച്ചത്. രാഹുൽ ഗാന്ധി നിന്നാൽ വിജയിക്കുമോ ഇല്ലയോ? 16 തവണയും ഫലം നെഗറ്റീവായിരുന്നു. 16 തവണയും രാഹുൽ ഗാന്ധി തോറ്റുപോകും എന്ന റിപ്പോർട്ടുകളാണ് ഈ സർവേ ഏജൻസികൾ നൽകിയത്. അതായത് വിജയശതമാനം 50% മാത്രം എന്ന റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി അമേഠി വിട്ട് റായ്ബറേലിയിലേക്ക് ചേക്കേറിയത്. റായ്ബറേലിയിലും ഇത്തരം സർവേകളൊക്കെ നടന്നിരുന്നു. റായ്ബറേലിയിൽ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആളാണ് അവിടെ സ്ഥാനാർത്ഥിയായി, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് എങ്കിൽ വിജയസാധ്യതയുണ്ട് എന്നായിരുന്നു ആ സർവേ ഫലമത്രേ. അതുകൊണ്ടാണ് അമേഠി വിട്ട് രാഹുൽ ഗാന്ധി നേരെ റായ്ബറേലിയിലേക്ക്, തൻ്റെ അമ്മ മത്സരിച്ചിരുന്ന, വർഷങ്ങളായി സോണിയാഗാന്ധി എം പി ആയിരുന്ന ആ മണ്ഡലത്തിൽ സോണിയാഗാന്ധി ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങാത്ത സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പോയത്. പക്ഷേ മറ്റൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്, പിന്നെ എന്തുകൊണ്ടാണ് ഈ 16 സർവേയും നടത്തിയതിന് ശേഷവും പിന്നെ എന്തുകൊണ്ടാണ് റോബർട്ട് വാദ്ര അമേഠി മണ്ഡലം ചോദിച്ചതും കോൺഗ്രസ് അത് കൊടുക്കാതെ ശാഠ്യം പിടിച്ചതും എന്നത് മറുഭാഗത്തൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. എന്തായാലും മണ്ഡലം പിടിച്ച സ്മൃതി ഇറാനി വെറുതെ ഇരുന്നില്ല, അമേഠിയിലേക്ക് വികസനം കൊണ്ടുവന്നു, അമേഠിയിലേക്ക് തൊഴിലും നിക്ഷേപവും കൊണ്ടുവന്നു, അവിടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എത്തിച്ചു. അതുകൊണ്ട് തന്നെ ഇനി മാറി ചിന്തിക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് കഴിയില്ല. ഇനിയും നെഹ്റു കുടുംബത്തോടൊപ്പം നിൽക്കാൻ, നെഹ്റുവിടെ കുടുംബത്തിൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന അഭിപ്രായമാണ് ഈ സർവേകളിലുടനീളം ആ ജനത രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അമേഠിയിൽ സ്ഥാനാർത്ഥിയെ നിർത്താനായി ഇത്രയധികം വൈകിയതും. 16 സർവേകളൊക്കെ നടത്തി അതിൻ്റെ ഫലങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് അവിടെ മത്സരിക്കണമോ വേണ്ടയോ എന്ന തീരുമാനം യുവരാജാവ് എടുക്കുന്നതും അങ്ങ് റായ്ബറേലിയിൽ പോയി മത്സരിക്കുന്നതും. പക്ഷേ റായ്ബറേലിയിലും ഇപ്പോൾ മണ്ഡലം സുരക്ഷിതമല്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. കണക്കുകൾ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമല്ല. കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളിലായി ബി ജെ പി വോട്ട് വിഹിതം ഉയർത്തുന്നുണ്ട്. ഇത്തവണയും വോട്ട് വിഹിതം ഉയർത്താനുള്ള സാധ്യതയുണ്ട്. വയനാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾ വിധി എഴുതിയതിന് ശേഷം, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ ഏത് മണ്ഡലം വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നിലനിർത്തും, ഏത് രാജിവെക്കും എന്ന ഒരു ആശങ്ക രണ്ട് മണ്ഡലങ്ങളിലെയും
വോട്ടർമാർക്കിടയിലുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് ഉത്തരേന്ത്യയിൽ 2019 ഉണ്ടായിരുന്ന അത്ര സ്വീകാര്യത പോലും ഇല്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ റായ്ബറേലിയിൽ എത്രമാത്രം വിജയസാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ എന്നത് ഇപ്പോഴും സംശയമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി 16 തവണ സർവേ നടത്തി 16 തവണയും തോറ്റുപോകുമെന്ന സൂചനകൾക്ക് ശേഷമാണ് അമേഠിയിൽ നിന്ന് പിന്മാറിയത് എന്നത് രസകരമായ ഒരു വാർത്തയാണ്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.